ചിലട്ടിസ്റ്റ് എന്ന് പറഞ്ഞവരെ, ആത്മീയ അന്ധതയെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. അതായത് ഒരാള് അന്ധനായിരുന്നു, അവനെ ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോ എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നു? അപ്പൊ ഇയാള് ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ തന്നെയാണ് അവൻ എന്ന് ഈശോ പറയുകയാണ്. അതായത് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥയായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ദൈവിക ഭാവത്തെ തിരിച്ചറിയാതെ പോകുന്ന അവസരങ്ങള് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തില് അവസാന വിധിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ പറയുന്നുണ്ട്, ഞാൻ ദാഹിക്കുന്നവനായിട്ട്, വിശക്കുന്നവനായിട്ട്, നഗ്നനായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു, പക്ഷെ നിങ്ങള് എന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇതുപോലെ തന്നെ എന്റെ ജീവിതത്തില് എന്റെ കൺമുന്നിൽ വന്നു നിൽക്കുന്ന ദൈവിക ഭാവത്തെ കാണാനായിട്ട് എനിക്ക് സാധിക്കാത്ത അവസരങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് എന്റെ സഹോദരങ്ങളിലെ ദൈവിക ഭാവത്തെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട്